എനിക്ക് ഇവിടെ 3 ഏക്കർ കൂടുതൽ കരസ്ഥലവും 1 ഏക്കർ വയലും ഉണ്ട്. കൂടാതെ 2 ഏക്കർ തെങ്ങും തോട്ടം വേറെ ഉണ്ട്. ഈ ജൈവകൃഷി തുടങ്ങാൻ കാരണം പ്രകൃതിയുടെ നശിപ്പിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെ 4 വർഷമായിട്ട് ജൈവകൃഷിയാണ് ചെയ്യുന്നത്. രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാറില്ല. ചാണകം, കമ്പോസ്റ്റ്, പച്ചരവളം ഇത്ര മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ജൈവ രീതി കൃഷി ചെയ്യുന്നതാണ്. ഇത് 10-30 ചെടികൾ ഈ പറമ്പിലുണ്ട്. ഇത് അത്തിപ്പഴമാണ്. ഇത് ജൈവകൃഷി തന്നെ ചെയ്യുന്നതാണ്. ഇത് ജ്യൂസ് അടിക്കാനും സംസ്കരിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. ഇത് ലക്ഷ്മി തരുവാണ്. ഇത് ക്യാൻസർ രോഗത്തിന് ഇതിൻ്റെ ഇല കഷായം വെച്ച് ഉപയോഗിക്കുന്നു. പച്ചയുടെ ഉപയോഗിക്കാവുന്നതാണ്, അല്ലാതെ തന്നെ. അണലി വേഗം നിറഞ്ഞ ഒരു ഒറ്റമൂലി മരുന്നാണ്. പാമ്പിൻ വിഷത്തിന് ഉപയോഗിക്കുന്നതാണ്. പാമ്പ് വരാതെ ഇതിൻ്റെ പൂവുള്ള കാലത്ത് പാമ്പുകളൊന്നും വരികയില്ല. ഇത് മുറുകുട്ടി എന്ന് പറഞ്ഞ മരുന്നാണ്. ഇത് മുറിവുകൾക്ക് ഏറ്റവും നല്ലതാണ്. മുറിവിന് എൻ്റെ ഇല പിഴിഞ്ഞ് നീരൊഴിച്ചാൽ മതി. ഇത് മൺകുളമാണ്. മണ്ണുകൊണ്ട് ജെ സി ബി ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. മീൻ മത്സ്യം വളർത്താനും ഇറിഗേഷനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് കൊടംപുളിയാണ്. 1 വർഷത്തിലെ ഒരു 10-25 കിലോ കൂടുതൽ വീട് വിളവ് കിട്ടുന്നുണ്ട്. എല്ലാ മസാലക്കൂട്ടിലും ഉപയോഗിക്കുന്ന കറുവമരമാണിത്. ഇതിൻ്റെ ഇലയും പ്രധാനപ്പെട്ടതിൻ്റെ തൊലിയാണ് ഉപയോഗിക്കുന്നത്. തൊലി മധുരപലഹാരങ്ങൾക്കും മസാലക്കൂട്ടുകൾക്കും ഒക്കെ ചേർക്കുന്ന ഒരു വിശേഷപ്പെട്ട വസ്തുവാണ് കറുവ.